അമ്മ ടെൻഷൻ ആവണ്ട, ഞാൻ ഗണപതിയുടെ വിഗ്രഹം ബുക്ക് ചെയ്ത് കഴിഞ്ഞു. അത് നാളെ തന്നെ കിട്ടുകയും ചെയ്യും. കൊള്ളാം, വളരെ നല്ലൊരു കാര്യമാണ് നീ ചെയ്തത്. ഞാൻ നീരജനോടൊന്നും തന്നെ പറഞ്ഞിട്ടില്ല, പക്ഷെ ഞങ്ങൾ രണ്ടുപേരും തീർച്ചയായും നാളെ വരും. എനിക്ക് നിന്റെ കാര്യത്തിൽ നല്ല വിശ്വാസമുണ്ട്. താങ്ക്യൂ മോളെ. ആ, ഞാൻ ഫോൺ വെക്കുകയാണേ, നാളത്തെ കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുണ്ട്. നാളെ ഗണപതിയുടെ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതിന് മുൻപ് തന്നെ നീരജിനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ എന്തെങ്കിലും പ്ലാൻ ചെയ്യേണ്ടി വരും. പക്ഷെ ആന്റി, നമ്മുടെ ഈ പ്ലാൻ വർക്കൗട്ടാവെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ചു നേരം മുമ്പ് ഇവിടെ നീരജ് വന്നിരുന്നു, എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടാ പോയത്. ഇനി അവനിയുടെ കാര്യത്തിൽ ഇടപെടരുതെന്ന്. ആ, അവനിക്ക് വേണ്ടിയ എല്ലാ പ്ലാനും ഞാൻ തയ്യാറാക്കിയത്. എന്നുവെച്ചാ? എനിക്ക് മനസ്സിലായില്ല. ജൂഹി, ഈ ലൈറ്റിന് എന്ത് പറ്റി? നീരജ്, ഈ ലൈറ്റൊന്നും കത്താത്തത് എന്താ? അറിയില്ല എന്തുകൊണ്ടാ കത്താത്തെന്ന്. ചിലപ്പോ ഫ്യൂസ് മറ്റേ പോയതായിരിക്കും. ഫ്യൂസ് പോയതാണോ? എങ്കിലും എനിക്ക് ശരിയാക്കാൻ അറിയാം. വരുന്നേ, ഞാൻ സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് വരാം. ഓക്കെ. നമുക്ക് കാണാം മാഡം ഇലക്ട്രീഷ്യൻ എങ്ങനെയാണ് നീ ഫ്യൂസ് ശരിയാക്കുന്നത്. കിട്ടി. കിട്ടിയോ? ആ. ഓ ഗ്രേറ്റ്. ഇനി നോക്കിക്കോ, രണ്ട് മിനിറ്റിനകം കറണ്ട് എങ്ങനെയാ ഞാൻ വരുത്തുന്നതെന്ന്. ശരി, എന്നാ അതൊന്ന് കാണാം. നീരജ്, ഇവിടെ ഫ്യൂസേ കാണുന്നില്ല. ഫ്യൂസ് എവിടെ പോയി? ഇപ്പോഴത്തെ കള്ളന്മാരുണ്ടല്ലോ, ഫ്യൂസ് പോലും മോഷ്ടിച്ചോണ്ട് പോകും. അതിശയം തന്നെ. അല്ല, നിനക്ക് ഫ്യൂസ് ഉണ്ടാക്കാൻ അറിയോ? ഇല്ല, എനിക്കറിയില്ല. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? ഒരു മിനിറ്റ്, ഞാനൊന്ന് ആലോചിക്കട്ടെ. ആ, എന്നാ നമുക്ക് അകത്ത് പോയി ആലോചിച്ചാലോ. ഈ കള്ളന്മാരുടെ ഒരു കാര്യം. നീരജ്, ഇന്നൊരു സംഭവം ഉണ്ടായി, ഒരു വിവരം അറിയാൻ പറ്റി. അതെനിക്ക് നിന്നോട് പറയണമെന്നുണ്ട്. ഞാൻ ഇന്ന് അലിയെ കണ്ടിരുന്നു. ആ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് കേട്ടോളാം, പക്ഷെ ഈ സമയത്ത് ഞാൻ ഒരു കാര്യം നിനക്ക് തരികയാണ്. നിന്റേത് മാത്രമായ മനോഹരമായ ഒന്ന്. എന്റേതോ? എന്താ അത്? ഒരു സെക്കൻഡ്. എനിക്ക് എന്നും ധൈര്യം തന്നിട്ടുള്ളത്. ഇനി ഇത് നിനക്കും ധൈര്യം തരട്ടെ. Oh.
അന്ന് രാത്രി എന്നെ കൊല്ലാൻ ഒരാൾ വന്നില്ലേ? അയാളിൽ നിന്ന് എന്നെ രക്ഷിച്ചത് ഈ ലോക്കറ്റ്. ആ കൊലയാളി ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷിക്കാം. കേസ് 1, 2, 3, അതായത് നീ ഇപ്പൊ സോൾവ് ആയി കഴിഞ്ഞു. ഇനിയിപ്പോ ഒരു ഫോർമാലിറ്റി ബാക്കിയുള്ളൂ. ഓടി രക്ഷപ്പെടാൻ നീ ശ്രമിക്കണ്ട. പക്ഷേ ആന്റി, എനിക്ക് തോന്നുന്നില്ല നീരജിനെ ഇതൊക്കെ അറിയിച്ചിട്ട് വല്ല പ്രയോജനം ഉണ്ടാവുമെന്ന്. നിയമത്തെ അരച്ചു കലക്കി കുടിച്ചിരിക്കാവൻ വാദിയെ തന്നെ പ്രതിയാക്കും. ഇപ്പൊ നീരജ് ഇവിടെ വന്നല്ലോ. ഞാൻ കരുതി അലിയെ കുറിച്ച് വല്ല കുറ്റം പറയുന്നു, പക്ഷെ ഇല്ല, അവൻ ഞാൻ പറഞ്ഞതെല്ലാം എന്റെ തലയിൽ തന്നെ വെച്ചിട്ട് പോയി കളഞ്ഞു. നീരജിനെ അനുസരിപ്പിക്കാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, നാളെ ഗണേശ പൂജയാ. ഗണേശ പൂജ ആയതുകൊണ്ട് എന്താ? ഗണേശ പൂജ നീരജിൽ ജൂഹിയെ കുറിച്ചുള്ള ഓർമ്മകൾ ഉണർത്തും. ജൂഹിയുടെ മരണത്തിന്റെ ഓർമ്മകൾ വീണ്ടും ഉണ്ടാകുമ്പോ നീരജിന് അവിനിയോട് വെറുപ്പ് തോന്നിത്തുടങ്ങും. മതി, ഈ ഒരു മാർഗം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. അവിനിക്ക് എന്റെ ടില്ലുവിനെ ഒരിക്കലും സന്തോഷിപ്പിക്കാൻ കഴിയില്ല, ഒരിക്കലും കഴിയില്ല. പിന്നെ ഈ കാര്യം എന്നേക്കാൾ കൂടുതലായി വേറെ ആർക്കും അറിയില്ല. നീരജ്, നീ ഇത് എന്താ ചെയ്യുന്നത്? നിന്നെ ഇപ്പൊ എന്നേക്കും എന്നേക്കുമായിട്ട് അറസ്റ്റ് ചെയ്തിരിക്കുക. ഇനി പറയൂ. അത് ഈ സമയത്താണ് ഞാൻ ഫോൺ ചെയ്യുന്നത്. നീരജ് ഇവിടെ ഇപ്പോ നീരജ്, ഐ എം സോറി, ഞാൻ അന്ന് അത് ഞാൻ മോഷണം നടത്തിയിട്ടുണ്ട്, പക്ഷെ അത് ഒരു നല്ല കാര്യത്തിന് വേണ്ടിയായിരുന്നു. ഒരിക്കലും എന്റെ ആവശ്യത്തിന് വേണ്ടിയല്ല, മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയും. നിനക്ക് അത്ര എളുപ്പത്തിൽ രക്ഷപ്പെടാൻ കഴിയില്ല. ഇതുവരെ നീ ഒരു പോലീസ് ഓഫീസറെ പ്രയോജനപ്പെടുത്തുകയായിരുന്നു, അതുകൊണ്ട് സൂത്രത്തിൽ രക്ഷപ്പെടാമെന്ന് നീ വ്യാമോഹിക്കണ്ട. ശരി, നീ ഇനി എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കാം, പക്ഷെ ഈ വിലങ്ങൊന്ന് അഴിക്കൂ. ഗുഡ്, ഇതാണ് ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ചത്, നിന്റെ നാവുകൊണ്ട്. So finally, നീ ജയിലിൽ പോകാൻ വേണ്ടി തയ്യാറായി.
ഇനിയിപ്പോ ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. നിനക്ക് കേൾക്കണം എന്നുണ്ടെങ്കിൽ ആലോചിക്കേ. ഇപ്രാവശ്യം നീ സമ്മതം മൂളിരിക്കുക. അതുകൊണ്ട് ഇനി ഒരിക്കലും നിനക്ക് പിന്മാറാൻ കഴിയില്ല. പിന്മാറിയാൽ ശരി ശരി, ഞാൻ തയ്യാറാ. ഗുഡ് അവനി, എനിക്കൊന്നേ അറിയാനുള്ളൂ, നിന്റെ മനസ്സിൽ എന്നെ കുറിച്ചുള്ള ഫീലിംഗ് എന്താണ് പറയ. എങ്കിൽ മാത്രമേ നീ ചെയ്ത കുറ്റത്തിന് മാപ്പ് നൽകാനാവൂ. പറയേ, എന്താ നിന്റെ മനസ്സിൽ? എന്ത് നല്ല ടൈമിംഗ്! അവനി, കുഴപ്പമൊന്നുമില്ലല്ലോ? ഇവിടെ തന്നെ നിൽക്കേ, ഇതിപ്പോഴൊന്നും അവസാനിക്കില്ല. പിന്നെ ഇത് കൈ കുറച്ച് ശക്തിയായിട്ട് വലിക്കേ, അത് താനെ തുറന്നോളും. ഇനി നിനക്ക് വേണമെങ്കിൽ ധൈര്യമായി പോ, നീ സ്വതന്ത്രയാണ്. അച്ഛമ്മയ്ക്ക് സുഖമല്ലേ? കാര്യം പെട്ടെന്ന് പറയും, ഇവിടെ കൂടുതൽ സമയമൊന്നും കിട്ടില്ല. ശ്വേതാന്റെ നീരജനെയും അവനെയും തമ്മിൽ അകറ്റാനുള്ള പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. എന്ത് പ്ലാൻ? ജൂഹി. ജൂഹി ആരേ പുതിയ അവതാരം? നീരജിന്റെ എക്സ് ഗേൾഫ്രണ്ട്. അവൾ മരിച്ചത് ഗണേശ ചതുർത്ഥിയുടെ അന്നായിരുന്നു. ആ കാരണം കൊണ്ട് നീരജ് ഗണേശ പൂജ ആഘോഷിക്കില്ല. അപ്പൊ നിങ്ങൾ രണ്ടുപേരും അവനെ കൊണ്ട് ഗണേശ ചതുർത്ഥി ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ നീരജിന് താൻ അനുഭവിച്ച വേദനകളൊക്കെ ഓർമ്മ വരും. ആ വേദനയും ദുഃഖവും അവര് തമ്മിലുള്ള ബന്ധത്തെ ബാധിക്കും. അതെ അച്ഛമ്മേ. കൊള്ളാം. ജൂഹി, ഈ പേര് ഇതിനു മുൻപ് കേട്ടിട്ടില്ലല്ലോ. അച്ഛമ്മ, ഞാനും കേട്ടിട്ടില്ല. എനിക്ക് എപ്പോഴാ വിവരം കിട്ടിയത്? ആ, ഞാൻ അവളുടെ ഫോട്ടോ കാണിച്ചുതരാം. സന്ദർശന സമയം കഴിഞ്ഞു, നിങ്ങൾ വന്നേ. മാഡം, ഒരു മിനിറ്റ് കൂടി. ഇല്ല, പുറത്തേക്ക് പോണം. ശരി, നിൽക്ക്. ശ്രദ്ധിക്കണം, ഇപ്രാവശ്യമെങ്കിലും എന്നെ നിരാശയാക്കരുത്. ഇതുവരെ വെറും വാചക കസർത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇത്തവണ പ്ലാൻ വിജയിച്ചേ മതിയാവും. അതുകൊണ്ട് ആ ഉത്തരവാദിത്വം നിന്റേതാ. ശരി അച്ഛമ്മേ, ഇത്തവണ ഞാൻ അച്ഛമ്മേ നിരാശയാക്കില്ല. ജൂഹി, എന്താ കാണുന്നത്? എന്താണ് കാണാത്തത്? എന്താ കേൾക്കുന്നത്? എന്താണ് കേൾക്കാത്തത്? അതൊക്കെ മറന്നു കളയേ. ഞാൻ പറയുന്ന കേക്ക്, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് സംസാരിക്കും. അപ്പൊ എല്ലാം ശരിയാവും. ഇനിയെങ്കിലും അത് ചെയ്തില്ലെങ്കിൽ ഒരുപാട് വൈകിപ്പോകും. എന്നാ നോക്കിക്കോ, ലോകത്തിലെ ഏറ്റവും നല്ല ചായ ഞാൻ ഉണ്ടാക്കും. ആന്റിയുടെ മോൾ ഉണ്ടാക്കുന്നതിനേക്കാൾ ഡെഫിനറ്റ്ലി ബെറ്റർ. വാ അമ്മ.
പറയ എന്താ കാര്യം? ഞാൻ പേടിച്ചുപോയി. മെസ്സേജ് പൂർണ്ണമായി അയച്ചതുമില്ല, ഞാൻ ഫോൺ വിളിച്ചപ്പോ നീ എടുത്തതുമില്ല. അമ്മേ, ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അമ്മ, ഈ നീരജിന് എന്താ സംഭവിച്ചതെന്ന്, അവൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. ഒരു മിനിറ്റ്, ചിലപ്പോ ഇതായിരിക്കും നീരജ് നിന്നെ അവനി എന്ന് വിളിച്ചത്. അമ്മ പ്ലീസ്, തമാശ പറയാതെ. ശരി മോളെ, സോറി, പറയ. നീരജ് എന്നോട് ചോദിക്കുകയായിരുന്നു എനിക്ക് സ്വതന്ത്രയാവാൻ ആഗ്രഹമുണ്ടോന്ന്. എന്നിട്ട് അവൻ എന്റെ കൈ പിടിച്ച്. നോ മോർ പേഴ്സണൽ ഡീറ്റെയിൽസ് അവനി. അറിയാം നമ്മൾ ഫ്രണ്ട്സിനെ പോലെയാണെന്ന്, പക്ഷെ ഞാൻ നിന്റെ അമ്മയല്ലേ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നോട് പറയാമോ? ശരി, ഇനി ഞാൻ അമ്മയോടൊന്നും പറയില്ല, ഒന്നും പറയില്ല. അല്ല അവനി, ഒന്നാമത് ടെൻഷനില്ല. അവന്റെ കൂടെ നീരജ് എന്നെ ഭീഷണിപ്പെടുത്തിയപ്പോ ഇപ്പൊ അമ്മയോ അവന്റെ വശത്ത്. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. അല്ല, നിങ്ങൾ തമ്മിൽ എന്താ ഇവിടെ ഇരുന്ന് രഹസ്യമായിട്ട് സംസാരിച്ചത്? എന്നോടും കൂടെ പറയാമോ? ഈ ഭ്രാന്തി പെണ്ണിന് എന്താ ചെയ്യേണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നേയില്ല. പിന്നെ നിന്നെയും ഇനി എന്താ ചെയ്യണ്ടേ, അതും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നെയോ? എന്ന് വെച്ചാ എന്താണോ നീ കേൾക്കാത്തത് അത് അവള് പറഞ്ഞിട്ടില്ല. എന്താണോ ഞാൻ കേൾക്കാത്തത് എന്താണോ അവൾ പറഞ്ഞിട്ടില്ല. നീനമ്മി, അവളൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ കേൾക്കുന്നത് എങ്ങനെയാ? നീരജ്, ചില കാര്യങ്ങൾ തുറന്ന് പറയണമെന്നില്ല, കുറച്ച് കാര്യങ്ങൾ ചിലപ്പോഴൊക്കെ നമ്മളെ സ്വയം മനസ്സിലാക്കണം. ആരുടെ മനസ്സിലാ താനുള്ളതെന്ന് സ്വയം തിരിച്ചറിഞ്ഞേ പറ്റൂ. അപ്പോ ആന്റി എന്നോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്, അവനിയുടെ മനസ്സിൽ എന്നോട് ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന എന്തോ കാര്യമുണ്ടെന്ന്. പക്ഷെ അവള് പറയുന്നില്ല. ഓ, അങ്ങനെയാണോ? പിന്നെ എന്നോട് പറയാതെ എന്താ? എപ്പോഴും ലേഡി ഡോണായി മുന്നിലൂടെ കറങ്ങി നടക്കുന്ന എന്തിനാ? ഞങ്ങളുടെ വിവാഹത്തെ കുറിച്ചോ പിന്നെ വിവാഹത്തിന് ശേഷം എന്താ അവൾ ഫീൽ ചെയ്യുന്നതെന്ന് അതൊന്നും എന്നോട് ഷെയർ ചെയ്തിട്ടേ ഇല്ല. ചിലപ്പോ അവക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ലെങ്കിലോ? നിനക്ക് ഫീൽ ചെയ്യുന്ന കാര്യം തന്നെയാ അവളും ആലോചിക്കുന്നെങ്കിലോ? പിന്നെ നീയോ അവളോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, അത് പിന്നെ ഞാൻ ട്രാൻസ്പെറന്റ് ആണല്ലോ, എല്ലാവർക്കും കാണാം. പിന്നെ ആ കുട്ടി മാത്രം എന്താ കാണാത്തേ? നീരജ്, എന്താ കാണുന്നത്, എന്താണ് കാണാത്തത്, എന്താ കേൾക്കുന്നത്, എന്താണ് കേൾക്കാത്തത്, അതൊക്കെ മറന്നു കളയേ. ഞാൻ പറയുന്ന കേക്ക്, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് സംസാരിക്കും, അപ്പൊ എല്ലാം ശരിയാവും. ഇനിയെങ്കിലും അത് ചെയ്തില്ലെങ്കിൽ ഒരുപാട് വൈകിപ്പോവും. ചായ? ഹലോ ആന്റി, എല്ലാം റൈറ്റ് ട്രാക്കിലാണല്ലോ. പിന്നെ ടില്ലു നാളെ ഗണേശ പൂജയ്ക്ക് വരുമല്ലോ. വരും. ആന്റി ഒട്ടും വിഷമിക്കണ്ട, ഇതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഒരിക്കലും ആന്റിയെ നിരാശപ്പെടുത്തില്ല, ഞാൻ നീരജിനെ കൊണ്ട് വന്നിരിക്കും. ഞാൻ നേരത്തെ തന്നെ എത്തി എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്യാം. എനിക്കറിയാം അവനി, എന്റെ എല്ലാ വിഷമങ്ങളും നീ അകറ്റുമെന്ന്. താങ്ക് യു മോളെ. ശരി, ബൈ ബൈ.
ഇനി ആ ജഗൂഡയിലെ ജോലി കൂടെ തീർന്നു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ നീരജിനെ ഗണേശ പൂജയ്ക്ക് കൊണ്ടുവന്ന കാര്യം ചിന്തിക്കായിരുന്നു. ഒരു അത്യാവശ്യ കാര്യമായിട്ട് ഞാൻ പോവുക, ഉടനെ തന്നെ തിരിച്ചു വരും. നീ ഉറങ്ങായിരുന്നു, ഉണർത്താൻ തോന്നിയില്ല. വൈകുന്നേരം നേരത്തെ വരണം, ഒരിടത്ത് പോകാനുണ്ട്. നീരജിന്റെ ഫസ്റ്റ് ഗേൾഫ്രണ്ട്. നമ്മുടെ പ്ലാൻ നടപ്പിലാക്കേണ്ട സമയം എത്തിയിരിക്കുകയായിരിക്കും. നീരജ്, ഞാൻ നിന്നെ ഒരാളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു.